ഇന്ത്യൻ സൂപ്പർ ലീഗ് സംബന്ധമായും മറ്റു കായിക വാർത്തകൾക്കായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബ്ലാസ്റ്റേഴ്സ് സംബന്ധമായിട്ടുള്ള പുതിയ ട്രാൻസ്ഫർ വാർത്തകളും മറ്റു ISL ക്ലബുകളുടെ പുതിയ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സുകളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. 29-കാരൻ സ്കോട്ട്ലൻഡ് സ്ട്രൈക്കർ മാർക്ക് മെക്നൽട്ടിയെ ടീമിലേക്ക് എത്തിക്കാൻ ISL ക്ലബ് മുംബൈ സിറ്റി FC ശ്രമിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 29-കാരൻ സെന്റർ ഫോർവേഡ് സെക്കൻഡ് സ്ട്രൈക്കർ ലെഫ്റ്റ് വിംഗ് റോളിൽ കളിക്കും. 5 കോടിക്ക് മുകളിൽ വരും താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ. ഇതിനോടകം തന്നെ നിരവധി സ്കോട്ട്ലൻഡ് ക്ലബുകൾക്ക് വേണ്ടിയും ഇംഗ്ലണ്ടൻ ക്ലബുകൾക്ക് വേണ്ടിയും താരം ബൂട്ടണിഞ്ഞു. മുംബൈ സിറ്റി FC താരത്തെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ താരത്തെ മുംബൈ സിറ്റി FC സ്വന്തമാക്കിയേക്കുമെന്ന സൂചനകളും നിലവിലുണ്ട്. ദേബപ്രിയ ദേബ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം അർജന്റീനിയൻ താരം ഹോർഗെ പെരിയറ ഡിയസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തിയേക്കുമെന്ന കാര്യം കൺഫേം ആയി കഴിഞ്ഞു. ഒഫീഷ്യൽ കൺഫർമേഷൻ സൂൺ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു. പെരിയറ ഡിയസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്താനുള്ള എല്ലാ തടസ്സങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ദേബപ്രിയ ദേബ് സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഒഫീഷ്യൽ കൺഫർമേഷൻ പുറത്തു വരുമെന്നും അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും പുതിയ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ ഹോർഗെ പെരിയറ ഡിയസ് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഇനി ക്ലബിന്റെ ഭാഗത്തു നിന്നും ഒഫീഷ്യൽ കൺഫർമേഷൻ മാത്രമാണ് പുറത്തു വരേണ്ടത്. കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഏഷ്യൻ കോട്ടയിലെ താരമായിരുന്നു ഭൂട്ടാനീസ് താരം ചെഞ്ചോ ഗിൽഷൻ. ചെഞ്ചോ ഗിൽഷന്റെ പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സ് ഒരു ഏഷ്യൻ സ്ട്രൈക്കറെ തിരയുകയാണ്. ആശിഷ് നേഗിയാണ് ഈ ഒരു കാര്യം സൂചിപ്പിച്ചത്. ഏഷ്യൻ സ്ട്രൈക്കറുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിക്കൊണ്ടുവരികയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ടീം വിട്ട സ്പാനിഷ് താരം അൽവാറോ വാസ്കസിന്റെ പകരക്കാരനായി പോർച്ചുഗീസ് സ്ട്രൈക്കർ റാഫേൽ ലോപ്പസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയേക്കുമെന്ന തരത്തിലുള്ള റൂമറുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ടാർഗറ്റ് റാഫേൽ ലോപ്പസ് അല്ല എന്ന സൂചനകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ചു. ഇപ്പോൾ ലഭിക്കുന്ന ലേറ്റസ്റ്റ് വിവരമനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് സ്പാനിഷിൽ നിന്നാണ് താരത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അൽവാറോ വാസ്കസിന് പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആദ്യ ചോയ്സ് സ്ട്രൈക്കർ സ്പാനിഷിൽ നിന്നുള്ളതാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോർച്ചുഗീസ് സ്ട്രൈക്കർ റാഫാ ലോപ്പസ് ബ്ലാസ്റ്റേഴ്സിന്റെ ടാർഗറ്റിൽ ഉണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ചോയ്സ് സ്ട്രൈക്കർ റാഫാ ലോപ്പസ് അല്ല. ബ്ലാസ്റ്റേഴ്സ് സ്പെയിനിൽ നിന്ന് തന്നെയാണ് അൽവാറോ വാസ്കസിന്റെ പകരക്കാരനെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത്. കൂടുതൽ കായിക വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.